ഇതുവരെ ഈ അസാധ്യ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, ഇങ്ങനെ കോൾസ് വന്നുകൊണ്ടിരിപ്പുണ്ട് എല്ലായിടത്തും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. നമ്മൾ കുറച്ച് കാലമായിട്ട് ഈ തിയേറ്റേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആൾക്കാർ തിയേറ്ററിൽ ഒരു വരുന്നില്ല എന്നുള്ളൊരു ഭയങ്കര കംപ്ലൈൻ്റ് ആയിരുന്നു. ഞങ്ങൾ ഒരാഴ്ച തിയേറ്റർ റിലീസ് മാറ്റിയപ്പോൾ അവർ എന്തുമാത്രം സങ്കടം, അവരുടെ സങ്കടം ഞങ്ങൾ വിളിച്ച് പറയുന്നറിയോ? എന്തൊരു വലിയ ചതിയായിപ്പോയി എന്ന് പറഞ്ഞാൽ, നമ്മൾ ചതിയല്ല, ഒരു കോർട്ടിൻ്റെ പ്രശ്നമല്ല ഇത്, കോടതി നിയമ പ്രശ്നമല്ല ഇത്. അയ്യോ ദൈവമേ, നമ്മുടെ ഒരു ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ പ്രശ്നം, ശമ്പളം കൊടുക്കേണ്ട പ്രശ്നം, ഒരു വരുമാനമില്ലായ്മ, ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർക്ക് എക്സ്പെൻസീവ് വിളിച്ചില്ല, ഭയങ്കര കഷ്ടപ്പാടില്ല. അവർ വിളിച്ചിട്ട് കുറേ തിയേറ്റേഴ്സിനെ അവർ വിളിച്ച് സ്റ്റേറ്റ് ആയിട്ട് പേഴ്സണലായിട്ട് വിളിച്ചാണ് എങ്ങനെയെങ്കിലും കൊണ്ടുവരും. ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, ഏഴാം തീയതി എന്ന് പറഞ്ഞ ദിവസം എത്തിരിക്കും. അങ്ങനെ അവരും കൺഫ്യൂസ്ഡ് ആയിരുന്നു, സെവൻത് റിലീസ് ആകുമോ എന്നൊരു കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ് ഇറങ്ങിയിരിക്കും. അത്ര ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ പിടിച്ചെടുത്തതാണ് ഈ സിനിമ. ഒരു അനാവശ്യമായിട്ടുള്ള ഫൈറ്റ്സാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ആക്ച്വലി റിയൽ ഒരു സിനിമ കാണാതെ ഈ സിനിമ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് കേസ് കൊടുക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ക്ലിയറായിട്ട് മനസ്സിലായില്ല എന്താണെന്ന്. അപ്പോൾ ഒരു മാസ് ഫിലിം ഉണ്ടാക്കാനുള്ള പ്രയാസം ആലോചിച്ച് നോക്കും. ഇത്രയും ദിവസത്തെ കഷ്ടപ്പാട്, 3 കൊറോണ 4 കൊറോണയും നമ്മൾ ഫേസ് ചെയ്തു. അത് ഫേസ് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രളയം ഫേസ് ചെയ്തു, ഭയങ്കരമായ പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്താണ് ഈ സിനിമ പോയത്. ഓരോ ഷെഡ്യൂൾസിലും നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരാൾക്ക് കോവിഡ് പിടിക്കുക, യൂണിറ്റ് കോവിഡ് പിടിക്കുക, അങ്ങനെ പ്രശ്നമുണ്ടായി. നമ്മൾ മഹാഭാഗ്യം കൊണ്ടാണ് തീർത്തെടുത്തത്. സ്കാറ്റേർഡ് ആയിപ്പോയി ഡേറ്റ്സൊക്കെ. ഈ കോവിഡ് കഴിഞ്ഞിട്ട് പുതിയ സിനിമ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ഡേറ്റ് ഇട്ടില്ല, പിന്നെ അവരുടെ അടുത്ത് പോയിട്ട് അവർ 2 ദിവസം കിട്ടി ആ കോമ്പിനേഷൻ തീർക്കുക, പിന്നെ 2 ദിവസം കിട്ടി ആ കോമ്പിനേഷൻ, അങ്ങനെ കഷ്ടപ്പെട്ട് തീർത്താ. കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഇത് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് 2 വർഷമായി ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് ഈശ്വരൻ തന്നു, ജനങ്ങൾ തന്നു. ഇത് ഷൂട്ടിങ്ങിന്റെ ഇൻ ബിറ്റ്വീൻ തന്നെ പുള്ളി അത് പറഞ്ഞു, ഇതിന്റെ കടുവ 1 എന്ന് ഉണ്ടത്, കടുവ 2 കടുവ ഉണ്ടെന്നൊരു സ്ഥാനമുണ്ട്, അത് ചെയ്യാൻ സാധിച്ചിട്ട് അത് അത് അതാണ് 50s-60s നടന്ന സംഭവമാണ്. അദ്ദേഹത്തെ ഇത് മോഹൻലാലിനെ പോലെ, മമ്മൂട്ടി പോലെ ഒരു ലെജൻഡറി, അങ്ങനത്തെ സുരേഷ് ഗോപി അങ്ങനത്തെ ഒക്കെ വരുമ്പോഴേ അവർ ചെയ്യുമ്പോഴേ അതൊരു അടിച്ചുള്ളൂ. അത് പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. ഇനി അത് അടുത്ത് അതാണ് ചെയ്യേണ്ടത്, സെക്കൻഡ് ആയിട്ടല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഞാനതിന്റെ എഴുത്തിലേക്ക് കയറുകയാണ്. അതൊന്നും കഴിയുമ്പോൾ നമുക്ക് കടുവാക്കുന്ന കോലിത് മാപ്പിളയുടെ സിനിമ സംഭവിക്കാൻ കഴിയും, അതുണ്ടാവും. കടുവയുടെ സക്സസ് നമുക്ക് അതിനൊരു വലിയ ആത്മവിശ്വാസമുണ്ട്. അതൊരു ഇതൊന്നും അല്ല, ഇതൊരു വൻ മാസ് പരിപാടിയായിരിക്കും. അതൊരു 50s-60s പാലാ മുണ്ടക്കയം ഭാഗത്തെ കുടിയേറ്റത്തിന്റെ കഥ പറയുന്ന അങ്ങനത്തെ ഒരു ഭയങ്കര വൈൽഡ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും അത്. നമ്മളൊന്നും കണ്ടിട്ടില്ല. രാജുവിന് ഒരു ബാക്ക്ഗ്രൗണ്ട് വരണമെങ്കിൽ രാജുവിന്റെ കുറച്ച് ടച്ച് വേണ്ടേ? ആ രീതിയിൽ വരച്ചതാണ്, വരച്ചു കൊടുത്താണ്. ആ സ്കെച്ച് നോക്കുകയോ വേണ്ട, അത് ആരും ആകാം യഥാർത്ഥത്തിൽ. അത് നമ്മൾ ചെയ്യുമ്പോൾ എലോണ്ട് 2 hours 5 minutes വരും. ഫ്രെയിം ടു ഫ്രെയിം മോഹൻലാൽ. കാപ്പ ഗാങ്സ്റ്റർ മൂവിയാണ്, അത് വേറെ ടൈപ്പാണ്. അതൊരു മേക്കിംഗ് സ്റ്റൈല് ഞാൻ ഇപ്പോൾ പറയാം, വേറെ സ്റ്റൈലായിരിക്കും. മലയാള സിനിമയിൽ പുതിയൊരു സ്റ്റൈൽ ഞാൻ കൊണ്ടുവരാം. ശ്രമമാണ്, ഞാൻ ചിന്താമണിക്കെ കൊണ്ടുവന്നില്ലേ, അതിൻ്റെ ഒക്കെ അത് വേറെ ടൈപ്പിലായിരുന്നു കൊണ്ടുവന്നത്, ഇത് വേറെ ടൈപ്പിൽ കൊണ്ടുവന്നു. അല്ല, തെലോൺ പറ്റില്ല എന്ന് പറഞ്ഞാൽ കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്തതാണ്, അത് കുഞ്ഞായിട്ട് ഒരു ഫ്ലാറ്റിനകത്ത് ഷൂട്ട് ചെയ്തതാണ്. അത് തിയേറ്ററിൽ വരാൻ പറ്റില്ല. തിയേറ്ററിൽ വരണമെങ്കിൽ അത് ഭയങ്കര ലാഗ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അത് വേറെ മൂഡിലെടുത്ത സിനിമ. ആന്റണിക്ക് പറയുന്നുണ്ട് ചേട്ടാ, തിയേറ്റർ 2 തിയേറ്ററിലെങ്കിലും നമുക്ക് ഇറക്കി നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സ്ക്രിപ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അല്ല, എനിക്ക് എനർജി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. മറ്റേ ഞാൻ തണുത്തിരിക്കും ഈ സോഫ്റ്റ് പടങ്ങൾ കൊണ്ടുവന്നാൽ. നമുക്ക് എനർജി വർക്ക് ചെയ്യണമെങ്കിൽ ഇറങ്ങണം. കോമഡി സാറിന് നന്നായിട്ട് എക്സ്പെരിമെന്റ് ചെയ്തൊരു ജോണ്ടോ?
ഇത്രയും വർഷം 10-25 വർഷം നമ്മൾ ചെയ്ത സിനിമയാണ്. താല്പര്യമുണ്ട്, പക്ഷെ ഇപ്പൊ നമ്മുടെ അത് ഇടത് കൈ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് രണ്ട് കൈയും പോയൊക്കെ രണ്ട്. ഇപ്പം ഈ ഒരു മെയിൻ ഈഗോയുടെ ഒക്കെ സെലിബ്രേഷൻ രണ്ട് മൂവീസ് ഓൾറെഡി കഴിഞ്ഞായിരുന്നു. അപ്പൊ സ്പെഷ്യലി പൃഥ്വിരാജ് സാറിന്റെ ചൂസ് ചെയ്ത മൂവീസ് ആണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസും ഇതിനു മുന്നേ അയ്യപ്പനും കോശി. അപ്പൊ ഇങ്ങനെ ഒരു ഒരു മൂന്നാമത് ഒരു അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനല്ല അത് സംഭവിച്ചത്. ബ്രദേഴ്സ് ഡേയുടെ ലൊക്കേഷനിലാണ് ഞാൻ കടുവയുടെ സ്ക്രിപ്റ്റ് രാജുവിന് അടുത്ത് വായിക്കുന്നത്. ഫുൾ സ്ക്രിപ്റ്റ് ആണ് വായിച്ചത്. ബ്രദേഴ്സ് ഡേ കഴിഞ്ഞിട്ട് വലുത് സിനിമയാണ് ഡ്രൈവിംഗ് ലൈസൻസ്. അത് കഴിഞ്ഞ് വരുന്ന സിനിമയാണ് അയ്യപ്പനും കോശി. അയ്യപ്പനും കോശിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് തീർത്തിട്ട് അയ്യപ്പനും കോശിക്ക് അട്ടപ്പാടിയിലേക്ക് പോകുന്ന വഴിക്കാണ് കടുവയുടെ ഫോട്ടോഷൂട്ടിന് പൃഥ്വിരാജ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിനാണ് ഈ മൂന്ന് സിനിമകളിലെ കടുവ, അയ്യപ്പൻ കോശി, ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് സിനിമകളിലെയും തിരക്കഥ അറിയാവുന്നത് അദ്ദേഹത്തിനാണ്. എനിക്ക് കടുവയുടെ മാത്രം അറിയത്തില്ല. അപ്പൊ അദ്ദേഹം കാണിച്ച കോൺഫിഡൻസ് ഉണ്ട് മൂന്ന് തരം സിനിമയായിരിക്കും എന്നുള്ള ഒരു ഡയറക്ടർ കൂടിയായ പൃഥ്വിരാജിന്റെ ആ ഒരു കോൺഫിഡൻസ് ആണ് ഈ മൂന്ന് സിനിമകളും സംഭവിക്കാനുള്ള കാരണം. സിനിമ ഇറങ്ങിയ ശേഷം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ഫസ്റ്റ് റെസ്പോൺസ് അല്ലെങ്കിൽ ആദ്യം വന്ന ഒരു സെലിബ്രിറ്റി കോൾ ആരായിരുന്നു? എല്ലാ ടെക്നീഷ്യന്മാരും എന്ന് പറഞ്ഞാല് എന്റെ കൂടെ ഉണ്ടായിരുന്ന മിക്ക ടെക്നീഷ്യന്മാർക്കും ഒരു സ്പേസ് കിട്ടി അവർക്ക് ഫീൽ ചെയ്യും. അവർക്കൊരു സംഭവമായി എന്ന് പറഞ്ഞാൽ ആ ഒരു ഞങ്ങൾ ഈ ഇതിൽ തഴയപ്പെട്ടോ എന്ന് പറഞ്ഞാൽ പുതിയ ജനറേഷൻ്റെ ഒരു വരവ് അവരെയൊക്കെ ബാധിച്ചോ എന്നൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത് വന്ന് എന്തെങ്കിലും പ്രശ്നമായാൽ അയ്യോ ഇനി അങ്ങോട്ട് ഈ സിനിമ എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള അവസ്ഥയും അങ്ങനത്തെ ജേണലിൽപ്പെട്ട സിനിമകൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെയാണ്? അവരാണ് അവരുടെ കോൾസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. എല്ലാവർക്കും സന്തോഷമായിട്ടാണ് വിളിച്ചത്, ദൈവമേ അത് കടാക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അപ്പോൾ അത് ആ കേൾക്കുമ്പോൾ തന്നെ സന്തോഷമല്ലേ. അത് പാൻ ഇന്ത്യൻ മൂവി എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സാണ്. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ രാജു എന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഞങ്ങളത് ഡിസ്കസ് ചെയ്യുമ്പോഴും പറഞ്ഞു ചേട്ടാ ഒരു സിനിമ ഇവിടെ കാണിച്ചിട്ട് ഇവിടെ തന്നെ അവസാനിക്കുക. അങ്ങനെ അവരുടെ തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും ഹിന്ദി സിനിമയും ഇവിടെ വന്ന് അവരുടെ കൾച്ചറിലുള്ള സിനിമാസാണ്, അത് നമ്മൾ ആസ്വദിക്കുന്നു. നമുക്കൊന്നും അറിയില്ല അവരുടെ കൾച്ചറിനെ കുറിച്ച്, പക്ഷെ അവരാസ്വദിക്കുന്നു. നമ്മുടെ കൾച്ചർ എന്തുകൊണ്ട് അന്യ ഭാഷയിൽ എത്തിക്കൂടാ? അപ്പം നമ്മൾ അതിനുള്ള മൊഴിമാറ്റം നടത്തുന്ന ഡബ് അവരുടെ ഭാഷയിൽ തന്നെ ഡബ് ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കൾച്ചറാണ് ഇതിൽ കിഴക്കൻ മലയിലുള്ള സംഭവിക്കുന്ന ഒരു ഇതാണ്. അവിടെ ഇങ്ങനൊരു കൾച്ചർ ഉണ്ടായിരുന്നു, ആ കൾച്ചർ നിങ്ങളടുത്ത് കൊണ്ടുവരാം. അപ്പോൾ മലയാളം കൾച്ചർ അങ്ങോട്ട് വരുമ്പോൾ മാത്രമേ ഈ മാർക്കറ്റ് സൈഡ് അങ്ങോട്ട് വികസിക്കുള്ളൂ. ആരെങ്കിലും ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങണം, അത് രാജു ലിസ്റ്റിനോട് ഇറങ്ങി. ഇപ്പോൾ ബാംഗ്ലൂരും തെലുങ്കിൽ ഇപ്പോൾ പ്രൊഡ്യൂസർ വിളിച്ചതേ ഉള്ളൂ. തെലുങ്കിലൊക്കെ ഇതിന് നല്ല റെസ്പോൺസ് ഉണ്ട്, അതിനെ നമുക്ക് സന്തോഷമല്ലേ. തെലുങ്ക് ഭാഷയിൽ തന്നെ നമ്മൾ കൊടുത്താണ് ഡബ് ചെയ്ത്, ആ ഭാഷ തന്നെ നമ്മൾ ഇറക്കിയതാണ്. രാജു തെലുങ്ക് പറയുന്ന ഇതായിട്ടാണ് കൊടുത്തത്. അപ്പോൾ അവർക്ക് അത്രത്തോളം മനസ്സിലാവും. ഇപ്പോൾ തമിഴ് സിനിമ വിജയുടെ ഫിലിംസ് മലയാളം പറഞ്ഞ് കൊണ്ടുവരുന്നില്ലേ? ബാഹുബലിയൊക്കെ മലയാളവും തമിഴും കൊണ്ടുവന്നില്ലേ? അതേപോലെ ഡബ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് ഇറക്കുമ്പോൾ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കൊടുത്ത് ഇത് മലയാള സിനിമയായിട്ട് അവിടെ കാണിക്കരുത്. അപ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല ഒന്നുമില്ല. ഇത് അവരുടെ നമ്മൾ ലാംഗ്വേജ് പറയുമ്പോഴത്തേക്കും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഒരു വൈഡ് മാർക്കറ്റിംഗ് ആയിരുന്നത്, അത് ഇൻട്രസ്റ്റിംഗ് ആവശ്യമാണ്. സോ ഈ ചിത്രത്തിൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ വ്യക്തിയുടെ സംഭവമാണ് എന്ന് പറഞ്ഞൊരു റൂമറും മറ്റും കാര്യങ്ങളുണ്ടായിരുന്നു, അതിന്റെ യാഥാർത്ഥ്യത്തോളം അവസാനിച്ചു പറയും. ഒരു പേര് ഉണ്ടായ സാമ്യം പിന്നെ മറ്റു കാര്യങ്ങളൊക്കെയാണ് തെറ്റിദ്ധാരണ പറയാനുണ്ടായത്. നിങ്ങളിപ്പോ ഈ സിനിമ കണ്ടാണല്ലോ, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ 90s സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. അപ്പം അദ്ദേഹത്തിനുണ്ടായ ഒരു തെറ്റിദ്ധാരണയാണ് അത്. രണ്ട് കോടതികൾ ഈ സിനിമ കാണുകയും തിരക്കഥ വായിക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യം നിരസിച്ചത് അദ്ദേഹത്തോട് അങ്ങനെ അല്ല ഇതെന്ന് കോടതികൾ പറഞ്ഞതുമാണ്. പുള്ളി എന്നിട്ട് സെൻസർ ബോർഡിനെ സമീപിച്ചു. സെൻസർ ബോർഡിനെ സംബന്ധിച്ച് അവർക്ക് സിനിമ കണ്ടിട്ട് ഒരു തീരുമാനം എടുക്കാനേ പറ്റുള്ളൂ. അവരും സിനിമ കണ്ടിട്ട് ഇത് അദ്ദേഹത്തിന് അപകീർത്തികരമായ ഒന്നും തന്നെ ഈ സിനിമയിലില്ല എന്നൊരു ഓർഡറാണ് അവർ നിന്നത്. അല്ലാതെ അങ്ങനെ ഉണ്ടായ ഒരു വിവാദമാണ്. എന്തായാലും നമുക്ക് വളരെ ഇമ്മെൻസ് ആയിട്ടുള്ള ഒരു ഒരു പബ്ലിസിറ്റി പുള്ളിയിലൂടെ ഉണ്ടായി. ഈ അവസരത്തിൽ ഞാൻ പുള്ളിയോടുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ഇല്ല, നമ്മളത് പിന്നെ നേരത്തെ തന്നെ നമ്മളിപ്പോൾ ഈ കുര്യാച്ചൻ എന്ന പേര് മാറ്റാനുള്ള കുര്യാച്ചൻ എന്നുള്ള പേര് വെക്കാനുള്ള കാര്യം ഇദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയ്ക്ക് ഒരു ശമനം ഒരല്പമെങ്കിലും ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ. ഇനി പേരാണ് പുള്ളിക്ക് ഒരു പ്രശ്നമെങ്കിൽ നിങ്ങളറിയാമല്ലോ അങ്ങേയറ്റം ഹീറോയിക്കായിട്ടാണ് ഈ ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നത്. ഒരുപാട് നന്മയുള്ള കഥാപാത്രമാണ്. കുടുംബത്തെ അതുപോലെ സ്നേഹിക്കുന്ന, കൂടെ ഉള്ള ആളുകളെ സ്നേഹിക്കുന്ന, അങ്ങനത്തെ നല്ല ക്യാരക്ടറാണ്. ഡിഫാമേറ്ററി ആയിട്ടൊന്നും ഒരു കാര്യങ്ങളും അതിനകത്തില്ല.
ഇനിയിപ്പം അത്തരം ഒരു കഥാപാത്രത്തെ വെക്കുന്നത് എനിക്ക് അപമാനകരം, അവിടെ നല്ല കഥാപാത്രത്തിലായിരുന്നു എനിക്ക് അപമാനകരമാണെന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ ആ പേരെങ്ങ് മാറ്റിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ തീരുന്നെങ്കിൽ തീരട്ടെ, പ്രായമുള്ള വ്യക്തിയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു നമ്മുടെ ഒരു സജഷൻ നമ്മൾ സെൻസർ ബോർഡിനോട് പറയുന്നത്. നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു അത്.